പോലീസ് സേനയിലെ ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു ഇമെയിൽ അയക്കുന്നു. ആ ഇമെയിൽ അയച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഈ സീനിയർ സിപിഒയെ സസ്പെൻഡ് ചെയ്യുന്നു. പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത്. ഉമേഷ് വള്ളിക്കുന്ന് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അങ്ങ് ചീഫ് മിനിസ്റ്റർക്കൊരു പരാതി, അത് ഇമെയിൽ മുഖാന്തരം അയക്കുന്നു. എന്തായിരുന്നു അതിനകത്തെ വിഷയം? വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അങ്കമാലിയിലെ ഒരു DYSP ഗുണ്ട ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തു. അയാൾക്ക് സസ്പെൻഷൻ കിട്ടി. അയാൾക്ക് മുമ്പേ അയാളുടെ കൂടെ പോയ പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി. പിന്നെ അയാളും സസ്പെൻഷനിലായി. അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതുന്നത്. അദ്ദേഹം രണ്ടു ദിവസം കഴിഞ്ഞ് സർവീസിൽ നിന്ന് പോകേണ്ട ഒരു DYSP ആണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിന് പോലീസിന് വേണ്ടി ഗുണ്ടകൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്നിട്ട്. അതേസമയം പോലീസിൽ ഗുണ്ടാബന്ധമുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ ആൾക്കാർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഇനി നടപടി എടുക്കേണ്ടത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത്. അങ്ങ് തുടർച്ചയായി അങ്ങയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ചില വിവരങ്ങളൊക്കെ കുറിക്കാറുണ്ട്. അത് പ്രത്യേകിച്ചും പോലീസ് സേനയിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ കുറിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ലീവ് കിട്ടാത്ത സാഹചര്യങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ തുടർച്ചയായി സൂചിപ്പിച്ചിരുന്നു. സാധാരണ ആളുകൾക്ക് എപ്പോഴും സംശയം തോന്നുന്നത്, ഒരു പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ കുറിക്കാൻ കഴിയുമോ? ഇത് സംബന്ധിച്ച് പോലീസ് സേനയിൽ തന്നെയുള്ള നിയമം എന്താണ്? സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നതിനെ കുറിച്ചിട്ട് 45/15 എന്ന് പറഞ്ഞിട്ട് സെൻകുമാർ, TP സെൻകുമാർ സാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിൻ്റെ ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പോലീസുകാർ യൂണിഫോം ഇട്ട ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യരുതെന്നാണ്. പക്ഷെ അങ്ങനെ നടപടി എടുക്കുകയാണെങ്കിൽ കേരള പോലീസിലെ 90% പോലീസുകാർക്കെതിരെ നടപടി എടുക്കണം. പക്ഷെ അത് നടപടി എടുക്കില്ല. എന്നാൽ അതിൽ പറയുന്നതാണ് ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനെയും അല്ലെങ്കിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനെയും ഒക്കെ പറ്റിയുള്ള നിബന്ധനകൾ. ആ നിബന്ധനകൾ നമ്മൾ പാലിച്ച് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പോലീസിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഈ ആത്മഹത്യ മുഴുവൻ നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സംഘർഷങ്ങളും ഉള്ളിൽ അടക്കി വെക്കുന്നതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുള്ള റിലീഫ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എഴുതുന്നത്. എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, മറ്റു പോലീസുകാർക്കും ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ പോലും ആശ്വാസം കിട്ടുന്നുണ്ട്. പല പോലീസുകാരും ദിവസം ഒരു 10 പോലീസുകാരെങ്കിലും എന്നെ വിളിക്കാത്ത ദിവസങ്ങളില്ല. അപ്പോൾ അവർക്ക് പലർക്കും ആശ്വാസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ എഴുതുന്ന ഒരാളല്ലായിരുന്നെങ്കിൽ എന്നോ ഞാൻ പോലീസിൽ നിന്ന് ആത്മഹത്യ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു അതിജീവനം കൂടിയാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങ് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം ഉണ്ടായ ചില തിക്താനുഭവങ്ങൾ താങ്കളുടെ ഫേസ്ബുക്ക് പേജിൽ താങ്കൾ കുറിച്ചിട്ടുണ്ട്. അത് ശരിക്കും താങ്കൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു? നമ്മൾ ഒരു പോലീസുകാരൻ തെങ്കാശിക്കടുത്ത് പോയിട്ട് ഒരു പ്രതിയെ, ഒരു കോടതി ഉത്തരവ് പ്രകാരം വാറണ്ട് നിലവിലുള്ള ഒരു പ്രതിയെ പിടിച്ചുകൊണ്ടുവരികയാണ്. പ്രതിയെ ജാമ്യം കിട്ടുമെന്നുള്ള വിവരങ്ങളും വസ്തുതകളും ധരിപ്പിച്ച് അയാൾക്ക് ജാമ്യക്കാർ റെഡിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുവരികയാണ്. അയാൾ ഒരു ദിവസം മുഴുവൻ ലോക്കപ്പിലിട്ടിട്ട് ഞാനാണെന്ന് ജഡി ചാർജ് ഞാൻ കോടതിയിലേക്ക് അയക്കുന്നു. ഞാൻ കോടതിയിൽ രണ്ട് പോലീസുകാരുടെ കൂടെ പാസ്പോർട്ട് എഴുതി കൊടുത്ത് അയച്ച പ്രതിയെ വൈകുന്നേരം അവർ തിരിച്ചു കൊണ്ടുവരുന്നു. CI പറയുന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് CI എന്നെ വിളിച്ചിട്ട് പറയുന്നു, ഇയാളെ പത്തനംതിട്ട കൊണ്ടുപോയി വണ്ടി കയറ്റിവിടണം, അടൂർ കൊണ്ടുപോയി വണ്ടി കയറ്റിവിടണം എന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്തില്ല. പിറ്റേ ദിവസം അയാൾ വന്നിട്ടാണ് ഈ പ്രതിയെ പറഞ്ഞയച്ചത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഈ ഉത്തരവ് അനുസരിക്കാത്തതിൻ്റെ നീരസവും വൈരാഗ്യവും അയാൾക്കുണ്ട്. പിന്നെ നമുക്ക് ആ സ്റ്റേഷനിൽ എങ്ങനെ സമാധാനമായിട്ട്, SHO പരിപൂർണ്ണ അധികാരത്തിലുള്ളൊരു സ്റ്റേഷനിൽ നമുക്ക് എങ്ങനെ സമാധാനമായി ജോലി ചെയ്യാൻ പറ്റും? പോലീസ് സേനയിൽ സാധാരണ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, അത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അത് ഒരു 90% അറിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് കയ്യിലുള്ള ഒരു വകുപ്പ് മാത്രമാണ് ആഭ്യന്തര വകുപ്പ്. ഇദ്ദേഹം അറിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് കൈമാറുന്ന വിവരങ്ങൾ. ആ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാത്ത പോലീസുകാരായിരിക്കും. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ ഇന്ന് എൻ്റെ സാഹചര്യത്തിൽ എനിക്കിപ്പോൾ 7 മാസമായി ശമ്പളം കിട്ടിയിട്ട്, 7 മാസമായിട്ട് ശമ്പളം കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു മറ്റൊരു പോലീസുകാരനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് ഇന്നലെ ഞാൻ SSBയിലെ ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സാധനം ഞാൻ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം അത് റിപ്പോർട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഉമേഷ് വള്ളിക്കുന്ന് പോസ്റ്റ് ഇടാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയ്ക്ക് വളച്ചൊടിച്ചിട്ടോ അല്ലെങ്കിൽ തെറ്റായതായ വിവരങ്ങളാണ് മുകളിലേക്ക് എത്തുന്നത്. ഈ വിവരങ്ങൾ പകുതിയെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നുള്ളൂ. മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇത് ശ്രദ്ധിക്കാനുള്ള സമയമില്ല, നമുക്കറിയാലോ. മലയാളികൾ സാധാരണ ശമ്പളം എന്ന് പറയുമ്പോൾ മനസ്സിലൊക്കെ പെട്ടെന്ന് ഓടിയെത്തുന്നത് KSRTC ജീവനക്കാർക്ക് സാധാരണ ശമ്പളം മുടങ്ങാറുണ്ട്. പോലീസ് സേനയിലുള്ള ഒരു സീനിയർ CPO കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശമ്പളം കിട്ടാതിരിക്കുന്നതിന് കാരണം എന്താണ്? അതിൽ ഞാൻ ലീവായിരുന്നു. ലീവിൻ്റെ സമയത്ത് നമ്മൾ ലീവ് സെറ്റിൽ ചെയ്താലേ ശമ്പളം കിട്ടുള്ളൂ. അപ്പോൾ ലീവ് സെറ്റിൽ ചെയ്യാനുള്ള അപേക്ഷ എൻ്റെ കയ്യിൽ നിന്ന് SP നേരിട്ട് വാങ്ങിയതാണ്. നേരിട്ട് വാങ്ങി എഴുതിയിട്ട് സെക്ഷൻ ക്ലർക്കിൻ്റെ അടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ഒരു സെക്ഷൻ ക്ലർക്കിന് അത് ഒരു ദിവസം രണ്ട് ദിവസം ഒരു ക്ലിക്കും ഒരു സ്കാനും ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞ് വിടേണ്ട സംഭവമാണ്. ആ സംഭവം 30 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോഴും അനങ്ങിയിട്ടില്ല.
അങ്ങനെ 35 വിളിച്ചു, 40 വിളിച്ചു, 48 ദിവസം ഞാൻ വിളിച്ചപ്പോഴും അവരെ അനക്കിയിട്ടില്ല. അവർ പറയുന്നത് എസ് പി പെൻഡിങ് വെക്കാൻ പറ്റുന്നു. ഒരു ക്ലർക്കിന് ഒരിക്കലും അത്രയും ദിവസം പെൻഡിങ് വെക്കാൻ പറ്റില്ല എസ് പിയുടെ അനുമതിയില്ലാതെ. അപ്പോൾ എന്നോട് നമ്മളോട് ഭയന്നിട്ടായിരിക്കണം നമ്മളോട് നല്ല രീതിയിൽ പെരുമാറുകയും അതേസമയം നൈസായിട്ട് നമുക്ക് പണി തരാൻ വേണ്ടി അത് ചവിട്ടി വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പോലീസ് സേനയിൽ തുറന്ന അഭിപ്രായങ്ങൾ പാടില്ല. ഇത്തരത്തിൽ ഇപ്പോൾ നാം സംസാരിക്കുന്നത് പോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കരുത്, തുറന്നു പറയരുത്, അങ്ങനെയുള്ള നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്, എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു അന്തസത്ത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേസിൻ്റെ വിവരങ്ങൾ, അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ, ഇത്തരം വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാന്നാണ് മാധ്യമങ്ങൾ സംസാരിക്കുന്ന നിയന്ത്രണം വന്നത്. എന്നാൽ പിന്നീട് ഈ അധികാരത്തിൻ്റെ ഒരു ഘടനയിൽ പോലീസിനകത്തുള്ള ഗുണ്ടായുസങ്ങളോ അല്ലെങ്കിൽ അഴിമതിയോ ഒരാൾ കൈക്കൂലി വാങ്ങുന്നതോ ഒക്കെ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ നിയമം ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അഴിമതിക്കാരനോ ഒരു കൈക്കൂലിക്കാരനോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ആ സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ അറിയുള്ളൂ. അയാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അയാളത് പുറത്ത് പറഞ്ഞാലേ ലോകത്തറിയുള്ളൂ. നമ്മളിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഉരുട്ടിക്കൊല നടക്കുന്നു, അപ്പം നമ്മൾ ഘോരം പ്രസംഗിക്കും അവിടെ പോലീസുകാരില്ല ഒരു മനുഷ്യരാണോ എന്ന്. ആ ഒരു മനുഷ്യന്, അവിടെയുള്ള ഒരു മനുഷ്യന് സംസാരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ളൊരു ധൈര്യം ഉണ്ടെങ്കിൽ ആ സ്റ്റേഷനിൽ ഒരു ഉരുട്ടിക്കൊല നടക്കില്ല. എനിക്ക് ഉറപ്പ് പറയാനുള്ള, ഞാനൊരു പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ ഒരിക്കലും ഒരു ഉരുട്ടിക്കൊല നടക്കില്ല. മാത്രമല്ല അനധികൃതമായിട്ട് ഒരു പോലീസുകാരനെ ഒരു മർദ്ദിക്കുന്ന സംഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല, അതുറപ്പുണ്ട്. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം പോലീസുകാർക്കില്ല. അങ്ങ് അയച്ച ഇമെയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു കാണുമോ? സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ മെയിൽ ഐ ഡിയിൽ വരുന്ന മെയിലുകൾ അദ്ദേഹം കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസായിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കമ്മീഷൻ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തത്, അപ്പോൾ അവിടെയൊക്കെ ഓഫീസാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുക, അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ ഓഫീസർ കാണുള്ളൂ. ഒരുപക്ഷെ ഇങ്ങനെ വിവാദമാകുകയും എന്നെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പോലീസ് സേനയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ എന്താണ് ഈ കത്തെന്ന് പരിശോധിക്കും. എന്തായാലും താങ്കൾ പോലീസ് സേനയ്ക്ക് ഒരു വിശദീകരണം കൊടുക്കും ഈ സസ്പെൻഷന്? ആ തീർച്ചയായിട്ടും സസ്പെൻഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ എനിക്കൊരു കുറ്റാരോപണ മെമ്മോ തരും. അത് തന്നെ നാർക്കോട്ടിക്സ് സെൽ ACPA ചുമതല DSPA ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറ്റാരോപണ മെമ്മോയ്ക്കാണ് ഞാൻ മറുപടി കൊടുക്കേണ്ടത്. ഈ തങ്ങളെ സസ്പെൻഡ് ചെയ്തതിന് കാരണങ്ങളിൽ ഒന്നായി പറയുന്നത് ത്രൂ പ്രോപ്പർ ചാനൽ കൂടിയല്ല CMനെ, അല്ലെങ്കിൽ CMന് എന്താണോ താങ്കൾ പരാതിയായിട്ട് ബോധിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് ത്രൂ പ്രോപ്പർ ചാനലിലൂടെയല്ല. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? മുഖ്യമന്ത്രിക്ക് പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ശരിയാണ്. അതിൻ്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനൊരു ഈ വിവരങ്ങൾ എഴുതിയിട്ട് ഞാൻ CIക്ക് നമ്മുടെ സ്റ്റേഷൻ വഴി കൊടുക്കുന്നു. റൈറ്ററുടെ അടുത്ത് കൊടുക്കുന്നു, റൈറ്റർ CIക്ക് കൊടുക്കുന്നു, CI DSPക്ക് കൊടുക്കുന്നു, DSP SPക്ക് കൊടുക്കുന്നു, DIG കൊടുക്കുന്നു, IG വഴി. അങ്ങനെയാണ് ഈ ഞാൻ എഴുതിയ സാധനം DGP മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് എത്തും എന്ന് നമുക്ക് വിശ്വാസമുണ്ടോ? ഈ സ്റ്റേഷനിലെ CIയെ കുറിച്ചുള്ളൊരു കാര്യം അവിടേക്ക് എത്താതെ മൂടാനും അതിൻ്റെ ഇടയിൽ എന്നെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉപയോഗിച്ച് എനിക്ക് 100 അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനും ഇവർക്ക് സാധിക്കും ഇത് മുഖ്യമന്ത്രിക്ക് എത്തുന്നതിന് മുമ്പ്. മാത്രമല്ല ഇത് പ്രോപ്പർ ചാനലിൽ പോകുക എന്ന് പറയുന്നത് എന്നെ വേട്ടയാടപ്പെടാൻ മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഈ 20 അനുഭവത്തിൽ നിന്നുള്ള ഞാൻ പറയുന്നത്. പോലീസ് സേനയ്ക്കെതിരെ ചില വിമർശനങ്ങൾ അത് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ തുറന്ന് പ്രകടിപ്പിച്ചു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഇമെയിൽ അയക്കുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ഉമേഷ് വള്ളിക്കുന്നിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ട് പത്തനംതിട്ട.